അല്ലെങ്കിൽ ഇത്ര പോകുന്ന ഒരു പൈതലെ നമ്മുടെ ആ കുട്ടികള് നമ്മുടെ അരി സുക്കൂറിന്റെ ജീവൻ എന്ത് വരെയുള്ളത്. അതുപോലെ തന്നെ അവിടെ മരിച്ച ഷുഹൈബിന്റെ ജീവൻ എന്ത് വരെയാണുള്ളത്. കൃപേഷിന്റെ ശരത്നാഥിന്റെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇവിടെ ചന്ദ്രശേഖരന്റെ അസ്ലമിന്റെ എത്ര കുട്ടികളുടെ പണമാണ് നമ്മുടെ തെരുവിലൊക്കെ ഉള്ളത്. ഇങ്ങനെ ഒരു വെല്ലുവിളി ഈ മാതാക്കളോട്, ഇങ്ങനെ ഒരു വെല്ലുവിളി നമ്മളോട്, ഇങ്ങനെ ഒരു വെല്ലുവിളി കേരളത്തോട് അവര് സഹിക്കാൻ, അവരിങ്ങനെ ഒരു വെല്ലുവിളി നടത്താൻ പാടുണ്ടോ? ഇങ്ങനൊരു വെല്ലുവിളി അവർ നടത്താൻ പാടില്ല. ഇത് വെല്ലുവിളിയാണ്. തിന്മയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും, അത് തടയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ തടഞ്ഞോ എന്നാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് ഗോദ്രയ്ക്ക് ശേഷം, ഗുജറാത്തിന് ശേഷം ഇന്ത്യയിലെ ജനങ്ങളോട് നരേന്ദ്രമോദിയെ താനാക്കിയാക്കെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ഒരു വെല്ലുവിളിയാണ്. നന്മയുടെ ഒരു ഭാഗത്ത്, തിന്മ വേറെ ഭാഗത്ത്, നന്മയും തിന്മയും തമ്മിലുള്ള ഈ പോരാട്ടത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, സമൂഹ സംസ്കാരമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, എഴുത്തുകാരുണ്ട്, ചിന്തകരുണ്ട്, പത്രസ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരുണ്ട്, സത്യസന്ധത ആഗ്രഹിക്കുന്നുണ്ട്, കുട്ടികളുടെ ജീവനെ വിലമതിക്കുന്നവരുണ്ട് എങ്കിൽ അവരൊക്കെ ഈ സംസ്ഥാനത്തുണ്ടെങ്കിൽ ശ്രീ മുരളീധരൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വടകരയിൽ ജയിച്ചു ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ആർക്കും യാതൊരു സംശയം വേണ്ട. ഓരോ മുസ്ലിം നിർബന്ധം ഉണ്ടാവും. കാരണം എന്താ? ഹരീം സുപൂർണ്ണ ഓർക്കുമ്പോൾ വിഷമമില്ലേ? അതേപോലെ തന്നെ ഓരോ മാതാവിന്റെയും കൊണ്ടുണ്ടാവും. കാരണം ആ കുട്ടികളെ മുഴുവൻ ഓർമ്മയില്ലേ? ഓരോ ഭാര്യമാർക്കും ആവശ്യം ഉണ്ടാവും. ശ്രീ ടി ചന്ദ്രശേഖരനെ ഓർക്കുമ്പോ നമുക്കൊക്കെ അതിന്റെ ആ വികാരം ഉണ്ടാവും. മുരളീധരൻ ജയിക്കണം, അല്ലെങ്കിൽ എന്താ അർത്ഥം പൊതുജീവിതത്തിനുള്ളത്? അല്ലെങ്കിൽ എന്താ അർത്ഥമാണ് ഈ പൊതുപ്രവർത്തനത്തിനുള്ളത്? ഇതാണ് സംഭവിക്കുന്നത്. മറിച്ചാണ് സംഭവിക്കുന്നത്. ആ വെല്ലുവിളി വടകരയിലെ ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ്. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ കേരളം ഇവിടെ വിട്ടുനോക്കുക. ഈ സ്ഥാനാർത്ഥിത്വം ഇവിടെ വന്ന് വടകരയിൽ ആദ്യത്തെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വന്നു. അപ്പൊ തന്നെ ജനങ്ങൾ വിട്ടുനോക്കാൻ തുടങ്ങി. എല്ലാവരും ഉള്ളത് പറയണ്ടോ? ഞങ്ങളൊക്കെ രണ്ടു ദിവസം രണ്ടാണ് കഴിഞ്ഞത്. ഇത് വൈകിയപ്പോ ആരാണ് വരുന്നത്? ആര് വന്നാലും ഞങ്ങൾക്ക് വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു യുദ്ധം ജയിക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഫിറ്റായ ആള് തന്നെ വരണം എന്നുള്ള നിർബന്ധം എല്ലാവർക്കും ഉണ്ടായി. അതിനനുസരിച്ചുള്ള സൗഹൃദമായ ഇടപെടലും കാര്യങ്ങളും ബാക്കിയുള്ളതും ഒക്കെ ഞങ്ങൾക്ക് ഇപ്പൊ പറയുന്നു. പത്രക്കാരൊക്കെ ചോദിച്ചു, പക്ഷേ ഞങ്ങൾ ആ രീതിയിലല്ല. പക്ഷേ ഇവിടെ ഈ വടകരയിൽ ഒരു തോൽവി നമുക്ക് ആർക്കും നിഷ്പക്ഷമായ കേരളത്തിന്, രാഷ്ട്രീയ കേരളത്തിന് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ചിന്തിച്ചു, കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ചിന്തിച്ചു. ഞങ്ങൾ അതിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ചെയ്ത ഹൈദരലി ഇസ്യാബ്ദങ്ങൾ അതിനു മുമ്പ് ആശങ്ക പ്രകടിപ്പിച്ചു. പക്ഷേ മുരളീധരന്റെ സ്ഥാനാർത്ഥിന്ന് വന്നപ്പോൾ അളവറ്റ സന്തോഷം പ്രകടിപ്പിച്ചു. ഈ സ്ഥാനാർത്ഥി, നമ്മുടെ സ്ഥാനാർത്ഥി രാഷ്ട്രീയ കേരളം ശരിയായ പാതയിലാണ് പോകാൻ പോകുന്നത്. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടാൻ പോകുന്നു. ആ സമയത്ത് നമ്മുടെ കേരളം ഇങ്ങനൊരു മെസ്സേജ് കൊടുക്കാൻ പാടില്ല. ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന ഇടതുപക്ഷം പോലും, കേരളത്തിലല്ല മറ്റുള്ള സ്ഥലത്ത്, ബി ജെ പിക്ക് എതിരായി കോൺഗ്രസ് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ആ സമയത്ത് ഇങ്ങനൊരു മെസ്സേജ് ഇവിടെ നിന്ന് കൊടുക്കാൻ പാടില്ല. രാജ്യത്ത് സ്വാതന്ത്ര്യം അപകടപ്പെട്ടിരിക്കുന്നു, രാജ്യത്ത് ജനാധിപത്യം അപകടപ്പെട്ടിരിക്കുന്നു, രാജ്യത്ത് സാധാരണക്കാരുടെ ജീവിതം കഷ്ടത്തിലായിരിക്കുന്നു, കൃഷിക്കാരൻ വലഞ്ഞിരിക്കുന്നു, തൊഴിലാളി വലഞ്ഞിരിക്കുന്നു, ശമ്പളക്കാരൻ വലഞ്ഞിരിക്കുന്നു. സാധാരണക്കാരനെ പറ്റി ആ മോഡി ഗവൺമെന്റ് ചിന്തിക്കുന്നേയില്ല. കോൺഗ്രസ് ഗവൺമെന്റ് ഇന്നപ്പോ ഇവിടെ ഇന്ന് എത്രയോ പാവങ്ങൾ, എത്രയോ ആളുകൾക്ക് പല ജാതി സ്കീമുണ്ടായിരുന്ന എന്തെങ്കിലും ഒന്ന് നമ്മൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഒരു ടോയ്ലറ്റിന്റെ കഥ ഇടക്കിടത്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതല്ലാതെ സാധാരണക്കാരന് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി, കോൺഗ്രസിന്റെ പഴയ കാലത്തുള്ള പോലെ ഒരു പദ്ധതി ഉണ്ടോ? ആ നോട്ട് നിരോധനത്തോടു കൂടി തകർന്ന് തരിപ്പണമായി. ആ തകർന്ന് തരിപ്പണമായ ഇന്ത്യയെ ജനാധിപത്യ സ്വഭാവത്തിൽ കൂടിയാലോചനകളിലൂടെ വീണ്ടും അതിനെ നേരത്തെ പറഞ്ഞതുപോലെ റെയിൽ ചെയ്തി കൊണ്ടുവരേണ്ടത്.
അതിനെ ഒരു കക്ഷിക്ക് ഇന്ന് നേതൃത്വം കൊടുക്കാൻ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിന്റെ കൂടെ നിൽക്കുന്ന മറ്റു കക്ഷികൾക്കാണ്. ഒരു നേതാവിനെ ഇന്ന് കഴിയുള്ളൂ, അതിന് സംശയം വേണ്ട. ആ ഇതിനെ കുറിച്ച് ഭാവനയുള്ള, ശുദ്ധഗതിയുള്ള, സൈഫോറായ, ചിന്തിക്കാൻ കഴിവുള്ള, അതിനുള്ള പാരമ്പര്യമുള്ള ശ്രീ രാഹുൽ ഗാന്ധിക്ക് മാത്രമാണ് ഇന്ന് അവരുടെ പറയുന്നത്. അത് അംഗീകരിച്ചിരിക്കാൻ ആരും അസാധ്യമായ ഒരു കാര്യം കരുതണ്ട. കോൺഗ്രസ്